നമസ്കാരം റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം രാജീവ് ഗാന്ധി വധക്കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന പേരറിവാളൻ ഉൾപ്പെടെയുള്ളവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടൻ വിജയ് സേതുപതി ഗവർണർക്ക് കത്തയച്ചു വിഷയത്തിൽ ഗവർണർക്ക് അന്തിമ തീരുമാനമെടുക്കാമെന്നും അന്വേഷണ ഏജൻസിയുടെ അന്തിമ റിപ്പോർട്ടിനായി കാത്തിരിക്കേണ്ടതില്ലെന്നും സുപ്രീംകോടതി കഴിഞ്ഞ വർഷം അറിയിച്ച് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് எல்லாருக்கும் வணக்கம் நான் விஜய் சேதுபதி பேசுகிறேன் உச்ச நீதிமன்றத்தோட தீர்ப்பை மதித்து ஆளுநர் அவர்கள் பேரறிவாளன் அண்ணன் அவர்களை விடுதலை செய்யணும்னு வேண்டி கேட்டுக்கிறேன் அற்புதமான அவர்களோட இருபத்தொம்பது வருட போராட்டம் ஒரு குற்றமற்றவருக்கு விடுதலை கொடுங்கன்னு வேண்டி கேட்கணும் தயவுசெய்து உச்ச நீதிமன்றத்தோட தீர்ப்பை மதித்து அவர்களை சீக்கிரமாக விடுதலை பண்ணணும் நன்றி நன்றி കുറ്റം ചെയ്യാതെ മുപ്പതു വർഷമായി ജയിലിൽ കഴിയുന്ന പേരറിവാളനെ മോചിപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസം സംവിധായകൻ കാർത്തിക് സുബ്രാജും ആവശ്യപ്പെട്ടിരുന്നു രാജീവ് ഗാന്ധി വധക്കേസിന്റെ ഗൂഢാലോചനയിൽ പങ്കാളിത്തമാരോപിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പേരറിവാളനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ പേരറിവാളനടക്കം പ്രതികളുടെ ശിക്ഷ സുപ്രീം കോടതി ജീവപര്യന്തമായി ഇളവ് ചെയ്തു ശേഷം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ പേരറിവാളൻ ഉൾപ്പെടെ ആറുപേരെ മോചിപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചു എന്നാൽ ഈ തീരുമാനത്തിൽ ഗവർണർ ഒപ്പുവെച്ചില്ല രാജീവ് ഗാന്ധി വധത്തെ തുടർന്ന് തന്റെ പത്തൊൻപതാമത്തെ വയസ്സിലാണ് പേരറിവാളൻ അറസ്റ്റിലാകുന്നത് പേരറിവാളന്റെ ജയിൽ മോചനത്തിന് തമിഴ്നാട് സർക്കാർ തീരുമാനമായി രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും നടപടി ഉണ്ടാകാതിരുന്നതിൽ വിമർശനമുയർന്നിരുന്നു അതൃപ്തി പ്രകടിപ്പിച്ച് സുപ്രീംകോടതി രംഗത്തെത്തുകയും ചെയ്തിരുന്നു കോടതി ഉത്തരവ് മാലിച്ച് പേരറിവാളൻ ഉൾപ്പെടെയുള്ളവരെ മോചിപ്പിക്കാനുള്ള നടപടിയെടുക്കണമെന്ന് വിജയ് സേതുപതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു പേരറിവാളനെ വിട്ടയക്കണമെന്ന് സംവിധായകന്മാരായ ഭാരതിരാജ പാ രഞ്ജിത്ത് പൊൻവണ്ണൻ മിഷ്കിൻ നടന്മാരായ സത്യരാജ് പ്രകാശ് രാജ് പേരറിവാളന്റെ അമ്മ അർപ്പുത അമ്മ തുടങ്ങിയവർ പങ്കെടുത്ത ഓൺലൈൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു News does right news.